നമസ്കാരം. പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായതോടെ രാഷ്ട്രീയ കുതുകികളുടെ മുഴുവൻ ശ്രദ്ധയും ചുരം കയറി വരികയാണ്. പ്രിയങ്കയുടെ പോരാട്ടത്തിന് വംഗവീര്യം പകരാൻ മമതാ ദീദി തന്നെ നേരിട്ടെത്തുമെന്ന വാർത്ത പരന്നതോടെ കോൺഗ്രസ് ക്യാമ്പ് ആവേശത്തിലായെങ്കിലും അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും വയനാടിന്റെ കാര്യത്തിൽ ഉയർന്നു വന്ന പ്രതികരണങ്ങൾക്ക് കൂടി ബി ജെ പിക്ക് ചെവി കൊടുക്കേണ്ടി വരികയാണ്. വയനാട് തെരഞ്ഞെടുപ്പിൽ ചലച്ചിത്ര താരം ഖുഷ്ബുവിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തമിഴ്നാട്ടിലെ സാമൂഹിക മാധ്യമങ്ങളിൽ അവരുന്നയിക്കുന്ന ആവശ്യം. കെ അണ്ണാമലൈ അടക്കം നേതാക്കൾ പിന്തുടരുന്ന ചില ബി ജെ പി അനുകൂല ഹാൻഡിലുകളിൽ നിന്നാണ് പ്രചരണം തുടങ്ങിയിട്ടുള്ളത്. മലയാളവും തമിഴും സംസാരിക്കാൻ കഴിയുന്ന ഖുഷ്ബു വയനാട്ടിൽ ശക്തയായ സ്ഥാനാർത്ഥിയാകുമെന്നും പ്രിയങ്കയ്ക്ക് ഒത്ത എതിരാളിയാകുമെന്നുമാണ് ബി ജെ പി അനുകൂല അക്കൗണ്ടുകളിൽ വരുന്ന പോസ്റ്റുകൾ. അതേസമയം കന്നി മത്സരത്തിനായി കേരളത്തിലേക്ക് പ്രിയങ്ക എത്തുന്നതിന്റെ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. രാഹുൽ ഗാന്ധി മണ്ഡലം ഒഴിഞ്ഞെന്ന പരിഭവമില്ലാതെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസുകാർ ആഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ്. രാഹുൽ ഒഴിഞ്ഞാൽ പ്രിയങ്ക വരണമെന്നാണ് ലീഗ് നേതൃത്വം ഉൾപ്പെടെ എ ഐ സി സിയോട് ആവശ്യപ്പെട്ടത്. തലസ്ഥാനത്ത് യു ഡി എഫിന്റെ ഏറ്റവും വലിയ കോട്ടയായ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് ആശങ്കയൊന്നുമില്ലാതെയാണ് പ്രിയങ്ക എത്തുന്നത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വടക്ക് രാഹുലും തെക്ക് പ്രിയങ്കയും എന്ന രാഷ്ട്രീയ സമവാക്യം ആവേശം കൊള്ളിക്കുന്നതാണ്. തൃശൂരിലെ തോൽവിയിലുണ്ടായ നിറമങ്ങൽ വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ ജ്വലിപ്പിക്കാനാകുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ഭൂരിപക്ഷം 400,000 കടക്കുമെന്നാണ് പാർട്ടി നേതൃത്വം ഇപ്പോഴേ പറയുന്നത്. അമേഠി തിരിച്ചുപിടിച്ചും റായ്ബറേലി നിലനിർത്തിയും വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിച്ചും പഴയ പ്രതാപത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നുവെന്ന ആവേശത്തിലാണ് അണികൾ. നെഹ്റു കുടുംബം കേരളത്തെ ചേർത്തുപിടിക്കുന്നുവെന്ന വൈകാരികതയും പ്രവർത്തകർക്കിടയിലുണ്ട്. വയനാട് രാഹുൽ ഒഴിഞ്ഞതിൽ കടുത്ത വിമർശനം എതിർ പാർട്ടികൾക്കുണ്ട്, പ്രത്യേകിച്ച് സി പി എമ്മിന്. പക്ഷേ അതൊന്നും വയനാട്ടിൽ വലിയ ചർച്ചയാവാനിടയില്ല. രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നതും 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നതുമായ വയനാട് പാർലമെന്റ് മണ്ഡലം രാഹുൽ ഗാന്ധിയുടെ വരവോടെയാണ് രാജ്യത്തെ വി ഐ പി മണ്ഡലങ്ങളിലൊന്നായത്. രാഹുൽ മാറി പ്രിയങ്ക വരുമ്പോൾ ആ പദവി തുടരാൻ തന്നെയാണ് വയനാടിന്റെ നിയോഗം. പ്രിയങ്കയെ നേരിടാൻ ഖുഷ്ബു വരുമോ, ഒരു വട്ടം കൂടി ഗണപതി വട്ടം എന്ന ആവശ്യവുമായി സുരേന്ദ്രൻ തന്നെ താമരശ്ശേരി ചുരം കയറുമോ എന്നൊക്കെ കാത്തിരുന്നു കാണാം.